നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ശ്രീറാം വെങ്കിട്ടരാമൻ IAS എന്ന വ്യക്തിയെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ആലപ്പുഴ ജില്ലാ കളക്ടറായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നതിന് മുൻപും അദ്ദേഹം സർവീസിലുണ്ട്, മറ്റൊരിടത്തായിരുന്നു എന്ന് മാത്രം. അപ്പോഴൊന്നുമില്ലാത്ത ഒരു എതിർപ്പ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചപ്പോൾ ഉയർന്നു വന്നത്? കോൺഗ്രസും ചില മുസ്ലിം സംഘടനകളുമാണ് ഈ എതിർപ്പുമായിട്ട് നിൽക്കുന്നത്. ശരിയാണ്, അദ്ദേഹം ഒരു കേസിൽ ആരോപണ വിധേയനാണ്. ഈ രാജ്യത്ത് നൂറുകണക്കിന്, ഈ കൊച്ചു സംസ്ഥാനത്ത് തന്നെ ദിവസവും 10-ൽ കൂടുതൽ വാഹന അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. വാഹന അപകടങ്ങളിൽ ദിവസവും 10-നടുത്ത് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് കേരളം. ഇന്ത്യയിലെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 100 പേർക്ക് മുകളിൽ വാഹന അപകടങ്ങളിൽ മരിക്കാറുണ്ട്. ശരിയാണ്, ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ചിരുന്നതോ അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്നതോ ആയ ഒരു വാഹനം ബഷീർ എന്ന ഒരു പത്രപ്രവർത്തകനെ ഇടിക്കുകയുണ്ടായി, തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ബന്ധുക്കൾക്കോ ഒന്നും സർക്കാർ ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇവിടെയില്ല. എങ്കിലും ഇത് പ്രമാദമായ അല്ലെങ്കിൽ വിവാദമായ ഒരു സംഭവമായതിനാൽ ബഷീറിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകുകയുണ്ടായി. അതിൽ ജനങ്ങൾക്ക് ആർക്കും ഒരു വിരോധവുമില്ല. അത് പത്രപ്രവർത്തനം എന്ന നിലയ്ക്കുള്ള ആ ഒരു പരിഗണന വെച്ചിട്ട് അത് എല്ലാ ജനങ്ങളും സ്വമനസ്സാലെ സ്വീകരിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ, അവിടം വരെ ഓക്കെയാണ്. അതിനുശേഷം അദ്ദേഹം നിയമവിധേയമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിലെല്ലാം വിധേയനായി. തുടർന്ന് അദ്ദേഹം ജാമ്യത്തിലായി. ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല, കേസ് കോടതിയുടെ സമക്ഷം തന്നെ ഇരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ ആ സർവീസിൽ തന്നെ തുടരാൻ പറ്റുന്നതുകൊണ്ടാവണമല്ലോ അദ്ദേഹം ഇപ്പോഴും ജോലിയിലിരിക്കുന്നത്. ഈ കളക്ടറാവുന്നതിന് മുമ്പും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ആലപ്പുഴ ജില്ലാ കളക്ടറായപ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനെ കുറേ ആളുകൾ എതിർപ്പുമായിട്ട് വരുന്നത്? ഇനി പോട്ടെ, ഈ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാറ് ഒരു രാമനെയോ ഒരു ജോർജിനെയോ മറ്റോ ആണ് ഇടിച്ച് ഇതുപോലെ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇതേ സംഘടനകൾ ഇങ്ങനെ എതിർപ്പുമായിട്ട് വരുമായിരുന്നു? ഇല്ല. അപ്പോൾ ഇവിടെ മതമാണ് പ്രശ്നം. ഇവിടെ മതം മാത്രമാണ് പ്രശ്നമായതുകൊണ്ട് ആണ് ജമാഅത്തെ ഇസ്ലാമിയ അതേപോലുള്ള കാന്തപുരം പോലുള്ള ആളുകൾ എതിർപ്പുമായിട്ട് വരുന്നത്. ഇങ്ങനെ എത്രയോ പേർ ഈ കേരളത്തിലെ റോഡുകളിൽ കൊല്ലപ്പെടാറുണ്ട്, മരണപ്പെടാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് ശ്രീറാം വെങ്കിട്ടരാമൻ എന്നായതുകൊണ്ടാണോ? അങ്ങനെയാണ് എന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ തെളിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ആയതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പടയൊരുക്കമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ നിയമം മറിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹം സർവീസിലിരിക്കില്ലായിരുന്നു. അദ്ദേഹം അവിടെ സർവീസിലിരിക്കാൻ കുഴപ്പമില്ലാത്തത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴേ പോയേനെ. പിന്നെ നാളെ ഒരിക്കൽ കോടതി പറയുകയാണ് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിന് ആ കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ല. പക്ഷെ നിലവിൽ LDF സർക്കാർ നിയമിച്ച ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴയിലെ ജില്ലാ കളക്ടറായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഇങ്ങനെ വരുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ല ഏതെങ്കിലും തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അവിടുത്തെ കളക്ടറായിട്ട് ആര് വരണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ചില കൂട്ടർ മാത്രമല്ല, സർക്കാരിന് സർക്കാരിൻ്റേതായിട്ടുള്ള നയങ്ങളൊക്കെ കാണും. അതിനെതിരെ ഇങ്ങനെ വരുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് എല്ലാം മതത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം കാണേണ്ടി വരുന്നത്? ഇവിടെ എത്രയോ റോഡ് അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് ഒന്നുമില്ലാത്ത വിധം എന്തിനാണ് ഈ ഒരു കേസിൽ വണ്ടി ഓടിച്ചിരുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ആളിൻ്റെ പേര് ശ്രീറാം വെങ്കിട്ടരാമൻ എന്നും കൊല്ലപ്പെട്ട ആളിൻ്റെ പേര് ബഷീർ എന്ന് ആയിപ്പോയത് കൊണ്ടാണോ? തിരിച്ചായിരുന്നുവെങ്കിൽ ഈ സംഘടനകൾ വരുമായിരുന്നു? ഇല്ല, 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 വരില്ല. അപ്പോൾ മതമാണ് വിഷയം, മതമാണ് വിഷയം, മതം മാത്രമാണ് ഇത്തരക്കാർക്ക് വിഷയം. ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നത് ശരിയാണോ എന്ന് അധികാരികളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വരെ ആ തീരുമാനം പിൻവലിച്ചിട്ടൊന്നുമില്ല.
ശ്രീരാം വെങ്കടരാമൻ എന്ന വ്യക്തി ഇതിനകം തന്നെ ആലപ്പുഴയുടെ കളക്ടറായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞു. പക്ഷേ അവിടെയും പ്രതിഷേധമുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇതിന് സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഒന്നും കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്രീരാം വെങ്കടരാമൻ്റെ കൂടെ മറ്റൊരു വിവാദ വനിത കൂടെ ഉണ്ടായിരുന്നു എന്ന് അന്ന് വന്ന വാർത്തകളിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് ശ്രീരാം വെങ്കടരാമനെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് വഫ ഫിറോസ് എന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നല്ലോ, അവരുടെ നേരെ ഈ ആരോപണങ്ങളൊന്നും ചെല്ലാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോഴാണ് പൊതുസമൂഹത്തിനൊരു സംശയം തോന്നുന്നത്, ഇവർ എല്ലാത്തിലും എന്തിനും ഏതിലും മതം കുത്തിക്കയറ്റുകയാണല്ലോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 MP UDF ഇവിടുന്ന് കിട്ടിയത്. ഇവിടുന്ന് പോയ MP പലരും ജയിക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത MP. അതിനൊരു ഉദാഹരണമാണ് TN പ്രതാപൻ, അതേപോലെ തന്നെ രമ്യ ഹരിദാസ് ഒക്കെ. ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അത്ഭുത ലോകത്തെത്തിയ പോലെയാണ് അവർക്ക് തോന്നിയത്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ചില നടപടിക്രമങ്ങളും ചില സംഗതികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത്. പാർലമെൻറ്റ് സമ്മേളനമൊക്കെ കൂടുമ്പോൾ ജനങ്ങളുടെ ആവലാതികൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കണം, ചിലപ്പോൾ പ്രസംഗിക്കണം, ചിലപ്പോൾ നോക്കിയാണ് അല്ലെങ്കിൽ തയ്യാറാക്കിക്കൊണ്ട് പോകുന്ന നോട്ടുകൾ അവിടെ വായിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പഴയതുപോലൊന്നുമല്ല, ഇപ്പോൾ ജനങ്ങൾക്ക് കാണാൻ പറ്റും, ലൈവായിട്ടൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ TN പ്രതാപനും രമ്യ ഹരിദാസുമൊക്കെ അവർക്ക് അവിടെ സംസാരിക്കേണ്ടി വന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ വേദനയോടെ ദയനീയമായി മനസ്സിലാക്കി ഇവർക്ക് ഒരു തേങ്ങയും അറിഞ്ഞുകൂടാന്ന്. എഴുതി തയ്യാറാക്കിക്കൊണ്ട് പോയ കാര്യങ്ങൾ പോലും ബബ്ബബ്ബ അടിച്ച് അവിടെ പറയുന്ന നമ്മൾ കണ്ടതാണ്. ആരിഫും അക്കാര്യത്തിൽ മോശമല്ല, ബ്രിട്ടാസും മോശമല്ല. ബ്രിട്ടാസിനും ആരിഫിനും പറ്റാത്ത കാര്യം പിന്നെ TN പ്രതാപനും രമ്യ ഹരിദാസുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. അപ്പോൾ ഇവർ ഇത്തരം കാര്യങ്ങളിൽ വൻ ദുരന്തമാണ്, തോൽവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ട്രോളുകളും ഉണ്ടായി സ്വാഭാവികമായിട്ട്. അപ്പോൾ അവർ മറ്റൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അടവായിട്ട് എടുത്തിരിക്കുകയാണ്. കാര്യമുണ്ടെങ്കിലും കാര്യമില്ലെങ്കിലും പാർലമെൻറ്റ് കിടന്നുകൊണ്ട് അലമ്പുണ്ടാക്കുക. അലമ്പുണ്ടാക്കുമ്പോൾ അവിടുത്തെ സഭാ അധ്യക്ഷൻ പിടിച്ച് പുറത്താക്കും. ആ സമ്മേളന കാലാവധി തീരും വരെ ഇവരെ പിടിച്ച് സസ്പെൻഡ് ചെയ്യും. പിന്നെ എന്തായാലും അതിനകത്ത് കയറി ഇരിക്കേണ്ടല്ലോ. അതിനകത്ത് കയറി ഇരിക്കുമ്പോഴല്ലേ കയറി സംസാരിക്കേണ്ടോ പ്രസംഗിക്കേണ്ടോ വരികയും ചെയ്യുന്നത്. സ്വന്തം കയ്യിലുള്ള വിവരക്കേടും അറിവില്ലായ്മയൊക്കെ ജനങ്ങൾ കാണത്തുള്ളൂ. പുറത്തായി കഴിഞ്ഞാൽ ഇതിൻ്റെ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ TN പ്രതാപനും രമ്യ ഹരിദാസുമൊക്കെ നിരന്തരം. ആദ്യത്തെ സംഭവമല്ല, ഇവരൊക്കെ ഈ അലമ്പുണ്ടാക്കുന്നത് ഒരു നിത്യ തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് അതിനകത്ത് കയറിയിരുന്നുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. മറിച്ചു ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുക. അലമ്പുണ്ടാക്കിയിട്ട് സ്കൂളിൽ നിന്നൊക്കെ ഹെഡ് മാസ്റ്റർ പിടിച്ച് പുറത്താക്കുന്ന പോലെ അവിടുത്തെ സ്പീക്കർ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ കാലാവധി ആ സമ്മേളന കാലാവധി തീരും വഴിയൊക്കെ പുറത്താക്കുക. പുറത്ത് വന്നിറങ്ങിയിട്ട് BJPനെയും മോദീനെയും കുറേ ചീത്ത വിളിക്കുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഇതിനൊക്കെയാണോ നിങ്ങൾ ശരിക്കും അങ്ങോട്ടേക്ക് പോയത് എന്ന് ഗൗരവപരമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരള നിയമസഭയിൽ പെരുമാറിയതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി പെരുമാറണോ എന്ന് ചിന്തിക്കണം. പഴയതുപോലല്ല, ലോകം മുഴുവൻ കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ യശസ്സിനെ തന്നെ ഇകഴ്ത്തുന്ന തരത്തിലാണോ പെരുമാറേണ്ടത് എന്ന് TN പ്രതാപനും രമ്യ ഹരിദാസും, ഇവർ മാത്രമല്ല AA റഹീമുണ്ട്, അങ്ങനെ പലരുണ്ട്. ശിവദാസൻ എന്ന് പറഞ്ഞ MP ഉണ്ട്. ഈ ശിവദാസൻ എന്ന് പറഞ്ഞ MP അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടാൽ മാത്രം ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെ MP ഉണ്ടുവെന്ന്. കാരണം ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പ്രവർത്തിച്ചാലേ ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വിവാദം വരുമ്പോൾ മാത്രമാണ് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതല്ല ഇതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കുക. എന്താണെങ്കിലും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. അതങ്ങനെ തന്നെയാണ് പോവേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കഴിവുകേട് ജനങ്ങൾ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് എന്ന് സ്നേഹബുദ്ധ്യ ഓർപ്പിക്കുന്നു. TN പ്രതാപന് തൻ്റെ അന്നദാതാവായാൽ യൂസഫ് അലിക്കിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലുമൊക്കെ പോയി അവിടുത്തെ ലുലുമാൾ ഉദ്ഘാടനത്തിനും ഇവിടുന്ന് നാഴിക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്ന സംഘപരിവാരും സംഘപരിവാറിൻ്റെ നേതാവായ യോഗി ആദിത്യനാഥിൻ്റെ മുന്നിലൊക്കെ പോയി ഇങ്ങനെ കുനിഞ്ഞു വളഞ്ഞ് തൊഴുതൊക്കെ നിൽക്കാൻ പറ്റും? അത് മനസ്സോടെയാവില്ല. തൻ്റെ അന്നദാതാവായ ലുലുമാളിലെ യൂസഫ് അലിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കുണ്ട്. ആ അവിടെ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 100ലൊന്നെങ്കിലും പാർലമെൻറ്റിൽ
നിങ്ങളുടെ മണ്ഡലമായ തൃശ്ശൂരിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ പറയാൻ തൽക്കാലം പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡെസ്ക് തത്വമൈനോസ്